हेलो फ्रेंड्स, वेलकम टू माय चैनल। अब इन या वह अटी क्रिकेट केकिन्टे रेसीपी आईट। अब वीडियो को मुंब निदाय चानल का प्लस सब्सक्रैबे अड़े कुं बेल बटन कूड़ी प्रेस या वीडियो नोटिफिकेशन कहान। अब इनोड़े नमुक वीडियो या चॉक्लेट स्पॉन्ज केकानुकोल अरप वेड़ी कप मैदा इटकोड़े പിന്നെ കാൽ കപ്പ് കൊക്കോ പൗഡർ ഡാർക്ക് കൊക്കോ പൗഡർ ആണ് ആഡ് ചെയ്തിട്ടുള്ളത്। പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഇതൊന്ന് നമുക്ക് അരച്ചെടുക്കാം। അപ്പോൾ ഇതിങ്ങനെ മൂന്ന് വട്ടം നമുക്ക് അരച്ചെടുക്കാം। അപ്പോളാണ് അതിന്റെ കട്ടകളൊക്കെ മാറിയിട്ട് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ। അപ്പോളാണ് കേക്ക് നല്ല സ്മൂത്ത് ആയിട്ട് വരുള്ളൂ। इन क्लीन आय ड्राई ब्रउल नमुक ना मुट पुटे अल्पर टीसपू वन एसेंस कूड़ी आड्डी नाई बीटेड़ा मुट ना पद ना फ्लफी आवे नमक बीट। ഇപ്പോൾ മുട്ട നന്നായി പതഞ്ഞ് നല്ല ഫ്ലഫി വന്നിട്ടുണ്ട്। ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ആഡ് ചെയ്തു കൊടുക്കാം। നേരെ നന്നായി ഒന്ന് ബീറ്റ് ചെയ്തു കൊടുക്കാം। ഇപ്പോൾ പഞ്ചസാര പൊടിച്ചത് ഫുൾ ആയിട്ട് ആഡ് ചെയ്ത് ബീറ്റ് ചെയ്തിട്ടുണ്ട്। ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ റൂം ടെമ്പറേച്ചറിലുള്ള പാൽ കൂടി ആഡ് ചെയ്തു കൊടുക്കാം। നേരെ നന്നായി ഇതൊന്ന് ബീറ്റ് ചെയ്തു കൊടുക്കാം। പാല് കൂടി ആഡ് ചെയ്തു കൊടുത്തതിനു ശേഷം നമുക്ക് ഇതിലേക്ക് ലാസ്റ്റ് സൺഫ്ലവർ ഓയിൽ 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ആഡ് ചെയ്തു കൊടുക്കാം। എന്നിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തു കൊടുക്കുക। ഓയിൽ ആഡ് ചെയ്തതിനു ശേഷം ഓവർ ആയിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കേക്ക് നല്ല ഹാർഡ് ആയി പോകും। അപ്പോൾ ലോ സ്പീഡിലും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി। ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം। കട്ടൻ ഫോൾഡ് മെത്തേഡിൽ ഒരു വിസ്ക് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തു കൊടുക്കാം। ഇതുപോലെ അല്പാൽപ്പായിട്ടിട്ട് വേണം നമുക്ക് മിക്സ് ചെയ്തെടുക്കാനായിട്ട്, ഒന്നിച്ചിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല। ഇപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ മിക്സ് ചെയ്തിട്ടുണ്ട്। അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്। ഇനി ഇത് 1 കിലോയുടെ കേക്ക് ടിന്നിലേക്കാണ് ഞാൻ വെച്ചു കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ ഓയിൽ ബേസ് ചെയ്ത് മൈദ ബെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്। ഇതിലേക്ക് നമുക്ക് കേക്ക് ബാറ്റർ വെച്ചു കൊടുക്കാം। അപ്പോൾ കേക്ക് ബാറ്റർ കംപ്ലീറ്റ് ആയിട്ട് വെച്ചു കൊടുത്തതിന് ശേഷം അതിനെ മുകളിൽ എയർ ബബിൾസ് ഒക്കെ പോകാനായിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം। ഇനി ഇത് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ഒരു പാനിലേക്ക് നമുക്ക് ഇത് വെച്ചു കൊടുക്കാം। എന്നിട്ട് 30 ടു 35 മിനിറ്റ് നമുക്ക് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം। അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് സ്പഞ്ച് റെഡി ആയിട്ടുണ്ട്। ഇനി ഇത് ചൂടാറിയതിനു ശേഷം നമുക്ക് ലെയറായി കട്ട് ചെയ്യാം। ഇനി നമുക്ക് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം। അപ്പോൾ ഞാൻ ഇവിടെ 1 കപ്പ് ഫിയോണയുടെ വിപ്പിംഗ് ക്രീം ആണ് യൂസ് ചെയ്തിട്ടുള്ളത്। ഇനി ഇത് നല്ല സ്റ്റിഫ് പീക്സ് വരുന്നവരെ നമുക്ക് അത് ബീറ്റ് ചെയ്യണം। അപ്പോൾ ബീറ്റ് ചെയ്യുന്നതിനു മുമ്പ് ഈ ബീറ്റ് ചെയ്യുന്ന ബൗളും ബീറ്ററിൻ്റെ ബ്ലേഡ്സും ഒന്ന് ഫ്രീസറിൽ വെച്ച് തണുപ്പിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വിപ്പിംഗ് ക്രീം സ്റ്റിഫായി കിട്ടും।
ഈ ഒരു സ്റ്റേജ് വരെ നമ്മൾ ഇത് വിപ്പ് ചെയ്യണം. അപ്പം നമ്മുടെ വിപ്പിംഗ് ക്രീം റെഡി ആയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കേക്സോട് ത്രീ ലെയറായി കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഐസിങ് ചെയ്തെടുക്കാം. ഇനിയൊരു കേക്ക് ബോർഡ് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തത് ഇങ്ങനൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി ഈ ലെയർ നമുക്ക് ഷുഗർ സിറപ്പ് കൊണ്ടൊന്ന് നന്നായി ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ക്രീം ഇതിൽ തേക്കാം. ഞാനിവിടെ ഐസിങ് ബാഗിൽ കുറച്ച് ക്രീം ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഐസിങ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഫുള്ളായിട്ട് ഇതുപോലെ നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കേക്കിൻ്റെ സെക്കൻഡ് ലെയർ ഇതുപോലെ വെച്ചെടുക്കാം. എന്നിട്ട് അതും ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായി ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ സെക്കൻഡ് ലെയർ നമുക്ക് ഇതുപോലെ ക്രീം വെച്ചിട്ട് ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഐസിങ് ബാഗിൽ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ഐസിങ് ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെ മുഴുവനായി ക്രീം വെച്ചതിന് ശേഷം എല്ലാ ഭാഗത്തേക്കും ഒരു പാലറ്റ് നൈഫ് വെച്ചിട്ട് നമുക്കിതുപോലെ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ സെക്കൻഡ് ലെയറും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തേർഡ് ലെയർ ലാസ്റ്റ് ലെയറും കൂടി കേക്കിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതും നമുക്ക് ഷുഗർ സിറപ്പ് കൊണ്ട് നന്നായി ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി ഈ ലെയറിൽ നമുക്ക് ക്രീം വെച്ചിട്ട് ഫില്ല് ചെയ്തെടുക്കാം. ഇങ്ങനെ കേക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തതിന് ശേഷം കേക്കിൻ്റെ അപ്പർ ലെയർ നമുക്ക് നന്നായി ലെവൽ ചെയ്തെടുക്കണം. ഇനി കേക്കിൻ്റെ സൈഡ്സിൽ നമുക്ക് ഐസിങ് ബാഗിൽ ക്രീം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കണം. ഇപ്പോൾ കേക്ക് കംപ്ലീറ്റ് ആയിട്ട് ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു സ്ക്രാപ്പർ ഉപയോഗിച്ചിട്ട് നമുക്ക് കേക്കിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് എടുക്കണം. ഇനി കേക്കിൻ്റെ സൈഡ്സൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പാലറ്റ് നൈഫിൽ കുറച്ച് ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കേക്കിൻ്റെ സൈഡ്സൊക്കെ നല്ല ഷാർപ്പ് എഡ്ജായിട്ട് കിട്ടും. നിങ്ങളുടെ കയ്യിൽ സ്ക്രാപ്പറൊന്നും ഇല്ലെങ്കിൽ പഴയ വിസിറ്റിംഗ് കാർഡോ അല്ലെങ്കിൽ എ ടി എം കാർഡോ ഒക്കെ ഇതുപോലത്തെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് സ്ക്രാപ്പറിന് പകരമായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ നമ്മളിവിടെ കിറ്റ്കാറ്റ് വെച്ചിട്ടാണ് കേക്ക് ഡെക്കറേഷൻ ചെയ്തെടുക്കുന്നത്. കിറ്റ്കാറ്റും ജെംസും വെച്ചിട്ടാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 20 പാക്കറ്റ് കിറ്റ്കാറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ കേക്ക് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് കിറ്റ്കാറ്റിൻ്റെ ഓരോ ബൈറ്റ്സും ഇതുപോലെ എടുത്തിട്ട് റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. കേക്കിന് ചുറ്റും നമുക്കിതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ കേക്ക് കിറ്റ്കാറ്റ് ഫുള്ളായിട്ട് ഇങ്ങനെ വെക്കാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ ഇടവിട്ടിട്ട് ഇങ്ങനെ ഗ്യാപ്പ് ഇട്ടിങ്ങാണ്ട് വെച്ചാൽ മതി. പക്ഷേ ഒരു നല്ല ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഫുള്ളായിട്ട് കിറ്റ്കാറ്റ് വെച്ചിട്ട് കവർ ചെയ്തെടുക്കുന്നത്. പിന്നെ ചോക്ലേറ്റ് ഫ്ലവറൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ ഇതായിരിക്കും കൂടുതൽ ഇഷ്ടം. അപ്പോൾ നമ്മുടെ കേക്കിന് ചുറ്റും കിറ്റ്കാറ്റ് വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ജെംസ് മുട്ട ഇടേണ്ടതാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചോക്ലേറ്റ് ഗണേഷ് ഇതേപോലെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് അങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചോക്ലേറ്റ് ഗണേഷ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ അതിൻ്റെ മുമ്പ് ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചോക്ലേക്കിൻ്റെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചോക്ലേറ്റ് ഗണേഷ് മൊത്തമായിട്ട് വെച്ചതിന് ശേഷം ഇതേപോലെ ഒരു സ്പൂണോ സ്പേച്ചിൽ വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ശേഷം ജെംസ് മുട്ടായിയാണ് നമ്മളിതിന് ചുറ്റും വെച്ച് കൊടുക്കുന്നത്. ഓരോ ജെംസ് നമുക്കിതിൻ്റെ റൗണ്ട് ഷേപ്പിൽ അങ്ങനെ വെച്ച് കൊടുക്കാം. അങ്ങനെ കേക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ജെംസ് ചോക്ലേറ്റ് വെച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഡെക്കറേഷൻസ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. കേക്കിൻ്റെ അപ്പർ സൈഡിൽ ജെംസോണ് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ കേക്കിൻ്റെ സൈഡ്സിലൊക്കെ കിക്ക് ചോക്ലേറ്റും വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു റിബൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ബോ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് കേക്കിൻ്റെ സൈഡ്സിൽ ഒന്ന് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് ടൈ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചതിന് ശേഷം മാത്രം കട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു കേക്ക് കഴിക്കാനായിട്ട്. ചോക്ലേറ്റ് കേക്ക് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇതൊരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം മറക്കരുത്. അടുത്തൊരു നല്ല വീഡിയോ വരുന്നു.